പശ്ചിമ ബംഗാളിൽ മാവോയിസ്റ്റ് ശക്തി കേന്ദ്രമായ ജംഗുൾ മഹലിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങി. മാവോയിസ്റ്റ് നേതാവ് കിഷൻജി വെടിയേറ്റു മരിച്ച ജാർഗാമിനടുത്ത് ലാൽഗഡിലായിരുന്നു മമതയുടെ ആദ്യ റാലി. സിപിഐ മാവോയിസ്റ്റിനെ കുറിച്ച് യാതൊരു പരാമർശവും നടത്താതെ സിപിഐഎമ്മിനെ കടന്നാക്രമിച്ചായിരുന്നു മമതയുടെ പ്രസംഗം. മാവോയിസ്റ്റ് നേതാവ് കിഷൻജിയുടെ മരണത്തിന് ശേഷം പശ്ചിമബംഗാളിലെ ജംഗുൾ മഹൽ മേഖലയിൽ നിന്ന് പിന്മാറിയ മാവോയിസ്റ്റുകൾ വീണ്ടും പ്രവർത്തനം ശക്തമാക്കുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടെയായിരുന്നു മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ തെരഞ്ഞെടുപ്പ് റാലി ലാൽഗഡിൽ നടന്നത്. മാവോയിസ്റ്റ് ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്ന ലാൽഗഡിൽ കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു റാലി. ഹെലികോപ്റ്ററിലെത്തിയ മമതയെ കാണാൻ നൂറുകണക്കിന് ആദിവാസികളാണ് എത്തിയത്. നിരവധി ആദിവാസി സാംസ്കാരിക പരിപാടികളും ഒരുക്കിയിരുന്നു. സിപിഐ മാവോയിസ്റ്റിനെ കുറിച്ച് യാതൊരു പരാമർശവും നടത്താതെ സിപിഎമ്മിനെ കടന്നാക്രമിക്കാനാണ് പ്രസംഗത്തിൽ മമത ശ്രമിച്ചത്. ഇലക്ഷൻ കമ്മീഷൻকে দেখিয়ে রোজ খুন করে যাচ্ছে আমি পরিষ্কার ভাবে বলি খুন খাওয়াবি আমরা মানব না খুনের বদলা নয় কিন্তু খুন বন্ধ করতে হবে রাজনৈতিক প্রতিহিংসার কোনো জায়গা বাংলায় নেই ജംഗുൾ മഹലിൽ ആദിവാസികൾ ഇനി ആരെയും ഭയപ്പെടേണ്ടതില്ല. ജംഗുൾ മഹലിൽ എല്ലാ വികസനവും കൊണ്ടുവരും തുടങ്ങിയ വാഗ്ദാനങ്ങൾ മമത നൽകി. സിപിഎം ശക്തി കേന്ദ്രമായിരുന്ന പുരുളിയ, പശ്ചിമ മിഡ്നാപ്പൂർ, ബാങ്കുറ ജില്ലകൾ ഉൾപ്പെട്ട ജംഗുൾ മഹൽ 2011 തൃണമൂലിലേക്ക് ചാഞ്ഞത്. 2011 മമത അനുകൂല നിലപാട് ഇത്തവണ മാവോയിസ്റ്റുകൾ തിരുത്തി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനമാണ് ജംഗുൾ മഹലിൽ നൽകിയിരിക്കുന്നത്. ആദിവാസി കലാകാരികളെ തനിക്കൊപ്പം വേദിയിലിരുത്തിയായിരുന്നു മാവോയിസ്റ്റ് ശക്തി കേന്ദ്രമായ ജംഗുൾ മഹലിൽ മമതാ ബാനർജിയുടെ പ്രചരണം. പശ്ചിമബംഗാളിലെ ലാൽഗഡിൽ നിന്നും പി ആർ സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്.